നമസ്കാരം. പാലായിൽ കേരള കോൺഗ്രസ്സും മാണി സി കാപ്പനും തമ്മിലുള്ള രാഷ്ട്രീയ പോര് വീണ്ടും ശക്തമാകുന്നു. റോഡ് വികസനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തവണത്തെ ഏറ്റുമുട്ടൽ. പാലാ നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനിലെ റോഡിൽ രൂപപ്പെട്ട കുഴി മാസങ്ങളായിട്ടും അടയ്ക്കാത്തത് ചൂണ്ടിക്കാട്ടി രൂക്ഷ വിമർശനമായിരുന്നു എംഎൽഎക്കെതിരെ കേരള കോൺഗ്രസ് നടത്തിയത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സന്ദർശനം നടത്തിയതിന് പിന്നാലെ കുഴികൾ അടയ്ക്കുകയും ചെയ്തു. ജോസിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇത്രയും വേഗത്തിലുള്ള നടപടികൾ ഉണ്ടായതെന്നും അവർ അവകാശപ്പെടുന്നു. എന്നാൽ മഴ മൂലം പണികൾ വൈകിയതാണെന്നാണ് മാണി സി കാപ്പൻ അഭിപ്രായപ്പെടുന്നത്. അപ്രതീക്ഷിതമായ മഴയെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാത്തതിനാൽ കേരളത്തിലുടനീളം റോഡുകളിൽ പലയിടങ്ങളിലും കുഴികൾ രൂപപ്പെട്ടതുമൂലം ആ പ്രദേശങ്ങളിൽ റോഡ് ഗതാഗതം ദുരിതമായിട്ടുണ്ട്. പാലായിലെ വഴികളിലും ഇത്തരത്തിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഇവയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ മഴ മൂലം കുഴികൾ അടയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെന്ന കാര്യം ഉദ്യോഗസ്ഥർ അറിയിക്കുകയുണ്ടായെന്നും മാണി സി കാപ്പൻ പറയുന്നു. മഴയുള്ള സമയത്ത് കുഴികൾ അടച്ചാൽ കാര്യക്ഷമമാകുകയില്ലെന്ന കാര്യമാണ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചത്. എങ്കിൽ കൂടിയും അടിയന്തരമായി കുഴികൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബി എം ബി സി ഓവർലേ ടാറിംഗ് നടത്തുന്നതോടെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേ ബി എം ബി സി ടാറിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ചേർപ്പുങ്കൽ ഇന്ത്യ ഫാക്ടറി മുതൽ ഈരാറ്റുപേട്ട മുട്ടം ജംഗ്ഷൻ വരെയുള്ള ഭാഗം ബി എം ബി സി ഓവർലേ ടാറിംഗ് നടത്താൻ സർക്കാർ 6,25,00,000 രൂപ അനുവദിക്കുകയും പയസ് ആന്റണി, രാജേഷ് മാത്യു എന്നീ കോൺട്രാക്ടർമാർ കരാർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മഴ മാറിയാലുടൻ പണികൾ ആരംഭിക്കും. 3 വർഷത്തെ മെയിനറ്റൻസ് ഉൾപ്പെടെയാണ് കരാർ നൽകിയിട്ടുള്ളത്. ഓവർലേ ടാറിംഗിന് ശേഷം അറ്റകുറ്റപ്പണികൾ കരാറുകാരന്റെ ഉത്തരവാദിത്വത്തിലാണ് നടക്കുക. വെള്ളക്കെട്ട് ഭീഷണി ഒഴിവാക്കാൻ ചെത്തിമറ്റം മൂന്നാനി ഭാഗത്ത് റോഡിന്റെ ഉയരം കൂട്ടുന്ന ജോലിയും ഇതോടൊപ്പം ചെയ്യും. കൊച്ചിടപ്പാടി പാലത്തിന് സമീപമുള്ള വെള്ളക്കെട്ടിനും പരിഹാരമായി ഇവിടെയും റോഡിന് ഉയരം വർദ്ധിപ്പിക്കും. ഇതിനായി റോഡ് സേഫ്റ്റി അതോറിറ്റി അനുവദിച്ച തുക ഉപയോഗിക്കും. റോഡിൽ സൈൻ ബോർഡുകളും ആവശ്യമായ ഓടകളും നിർമ്മിക്കും. റോഡിന്റെ അവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇക്കാര്യത്തിനായി തുക അനുവദിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ റോഡ് ബി എം ബി സി ടാറിംഗ് നടത്തിയിട്ട് 8.5 വർഷത്തോളം കഴിഞ്ഞു എന്നുള്ള കാര്യം ഓർമ്മിക്കുമല്ലോ. 5 വർഷം കഴിയുമ്പോൾ ബി എം ബി സി ഓവർലേ ടാറിംഗ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3.5 വർഷം മുമ്പ് ചെയ്യേണ്ടിയിരുന്ന ബി എം ബി സി ഓവർലേ ടാറിംഗ് നാളിതുവരെ ചെയ്തിരുന്നില്ല. ഇത് റോഡിൽ കുഴികൾ രൂപപ്പെടാൻ കാരണമായിട്ടുണ്ട്. സർക്കാരിൽ ഭരണകക്ഷിയായിട്ടും സർക്കാർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ മുഖം നോക്കാതെ വിമർശിക്കാൻ തയ്യാറായവർ പാലയോടുള്ള കരുതലാണ് കാണിച്ചു നൽകിയത്. ഇത് മാതൃകാപരമാണ്. പാലയുടെ സമഗ്ര വികസനമാകണം നമ്മുടെ ലക്ഷ്യം. നാടിന്റെ വികസനത്തിനായി എല്ലാവരും പിന്തുണ നൽകുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. ഇനിയും എല്ലായ്പ്പോഴും എല്ലാവരുടെയും പിന്തുണ നിങ്ങളുടെ എളിയ പ്രതിനിധിയായ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രൂപപ്പെട്ട കുഴികൾ താൽക്കാലികമായി അടച്ചു തുടങ്ങിയിട്ടുണ്ട്. മഴ മാറിയാലുടൻ കരാറായ ബി എം ബി സി ഓവർലേ ജോലികൾ ആരംഭിക്കുമെന്നും നിങ്ങളെ വിനയ പുരസരം അറിയിക്കുകയാണെന്നും ജോസ് കെ മാണി പ്രസ്താവനയിലൂടെ അറിയിച്ചു.